ഹലോ, ഞാൻ ഡോക്ടർ ജോസഫ്, PMG അക്വാ ഫിഷ് ഫാംസ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നമുക്ക് മീനുകൾക്കുണ്ടാകുന്ന മെയിനായിട്ട് വന്ന അസുഖങ്ങളും അതെങ്ങനെ ട്രീറ്റ് ചെയ്യാം അതിനുള്ള കാര്യങ്ങളൊക്കെയാണ്. അതിനിപ്പോൾ നമ്മൾ മെയിനായിട്ട് പറയാൻ പോണത് ഗോൾഡ് ഫിഷിൻ്റെ കാര്യങ്ങളാണ്. ഇപ്പോൾ ഞാൻ കുറച്ച് ഗോൾഡ് ഫിഷുകളെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് പല ടൈപ്പ് ഗോൾഡ് ഫിഷുണ്ട്. ഇത് ഒറാണ്ട ടൈപ്പാണ്, ഈ തലയിൽ ഹെഡ് പോലെയുള്ളത്. ഇതിനൊക്കെ ടെയിലൊക്കെ കുറേ റോട്ട് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ അതിന് എങ്ങനെ ട്രീറ്റ് ചെയ്യാം കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതിനും അസുഖങ്ങളും ഉണ്ട്. വീഡിയോ നോക്കി അറിയാം. ഇതിൻ്റെ ടെയിലിൻ്റെ അകത്ത് കണ്ടോ, ടെയിലിൻ്റെ ഇവിടെ കണ്ടോ, ഇൻഫെക്ഷനൊക്കെ കണ്ടോ. ആ ഇൻഫെക്ഷൻസും ഇതെല്ലാം എങ്ങനെ ട്രീറ്റ് ചെയ്യാം. ഇതിന് മെയിനായിട്ട് ഗോൾഡ് ഫിഷ്, കാർപ്പ് ഇതൊക്കെ നമുക്ക് ചെന്നൈ അവിടെ നിന്നൊക്കെ വരുമ്പോൾ മെയിനായിട്ട് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് പാരസൈറ്റ് ഇൻഫെക്ഷൻ. അവിടെയൊക്കെ ഇതിനെ വളർത്തണം, വെള്ളത്തിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഭയങ്കര മോശമായിരിക്കും. അപ്പോൾ ഇതിന് മെയിനായിട്ട് ഉപയോഗിക്കണം പാരസൈറ്റ്സ് ആണ് ഇതിന് വരുന്നത്. ഒരു പെയിൻ പോലത്തെ സാധനത്തിൻ്റെ മേത്ത് ഒട്ടിപ്പിടിച്ച് അതിൻ്റെ ബ്ലഡ് കുടിക്കും. അതുപോലെ തന്നെ ഹുക്കുവം എന്ന് പറഞ്ഞ വേം കാണും. അപ്പോൾ പാരസൈറ്റിന് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യേണ്ട ഇത്, അതായത് ഏത് മീൻ പുറത്തുനിന്ന് വന്നാലും അപ്പോൾ തന്നെ പാരസൈറ്റിന് ട്രീറ്റ് ചെയ്യണം. അതിന് പാരാനിൽ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഒരുപാട് ബ്രാൻഡുകൾ കിട്ടും. ഇപ്പോൾ ഓഷ്യൻ ഫ്രീ അങ്ങനെയൊക്കെ പറഞ്ഞ ആമസോണിലൊക്കെ ഒരുപാട് ബ്രാൻഡുകൾ കിട്ടും. അതിൻ്റെ അകത്ത് ഡയറക്ഷൻസ് ഓഫ് യൂസും എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. അപ്പം ഫിഷ് പുറത്തുനിന്ന് വന്ന ആദ്യം ചെയ്യേണ്ട കാര്യം പാരസൈറ്റിനെ ട്രീറ്റ് ചെയ്യണം. പാരസൈറ്റിനെ 2 ദിവസം കണ്ടിന്യൂസ് ട്രീറ്റ് ചെയ്യണം. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ തുടർക്കഥയായിട്ട് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരാൻ തുടങ്ങും, ഫംഗൽ ഇൻഫെക്ഷൻ വരാൻ തുടങ്ങും, മീനുകൾ ഒരാഴ്ച കഴിഞ്ഞിരുന്ന് തൂങ്ങിയിരുന്ന് ചത്തുപോലിൻ്റെ, അതായത് മോർട്ടാലിറ്റിയൊക്കെ കൂടാൻ തുടങ്ങും. ഇപ്പം നമ്മൾ ഫാമിംഗ് ഒക്കെ ചെയ്യുമ്പോൾ അത് എപ്പോഴും കെയർഫുള്ളായിട്ടിരിക്കണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതാണ് പാരാനിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിൻലി പാരസൈറ്റിനെ ട്രീറ്റ് ചെയ്യണം. ഒരുപാട് പേര് വിളിച്ച് നോക്കി പെയിനും ഇതൊക്കെ ട്രീറ്റ് ചെയ്യണം എങ്ങനെയാണ്. അപ്പോൾ ഈ പാരാനിൽ ട്രീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ കെയർഫുള്ളായിരിക്കണം. ഡോസ് കൂടിക്കഴിഞ്ഞാൽ മീൻ ചത്തുപോകും. അപ്പോൾ എപ്പോഴും ഒരു കുറഞ്ഞ ഡോസിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ പാരാനിലിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ നല്ലപോലെ എയറേഷൻ കൊടുക്കുക. ഇനി അഥവാ ഇപ്പോൾ ഡിപ്പ് മെത്തേഡുണ്ട്, അല്ലെങ്കിൽ ഡയറക്റ്റ് പോണ്ടിൽ മൊത്തത്തിൽ അപ്ലൈ ചെയ്യാനുള്ള മെത്തേഡും ഉണ്ട്. ഇപ്പോൾ ഡയറക്റ്റ് പോണ്ടിയിട്ടൊക്കെ അപ്ലൈ ചെയ്യണമെങ്കിൽ ഇത് ഒരു ബോട്ടിൽ അങ്ങനെ തന്നെ ഇപ്പോൾ ഒരു 10,000 ലിറ്റർ അല്ലെങ്കിൽ 5,000 ലിറ്റർ ആയിട്ട് വെള്ളം താത്തിയിട്ട് അപ്ലൈ ചെയ്യാം. അത് ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ എൻ്റയർ വാട്ടർ ഡ്രെയിൻ ചെയ്തിട്ട് പുതിയ വെള്ളം നിറച്ചിട്ട് മെത്തിലിൻ ബ്ലൂ ആഡ് ചെയ്യാം. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പാരാനിൽ കൊടുത്തു കഴിയുമ്പോൾ ഈ പിടിച്ചിരിക്കുന്ന ചെള്ളും ഇതെല്ലാം പോയി കഴിയുമ്പോൾ ആ മുറിവുകളെല്ലാം ബാക്ടീരിയയും ഫംഗലും ഇൻഫെക്ഷൻ അടിക്കാൻ തുടങ്ങും. അപ്പോൾ അതിന് നമ്മൾ മെത്തിലിൻ ബ്ലൂ പോലുള്ള ഓൾഡ് റെഡ് അങ്ങനെയുള്ള പല മെഡിസിൻസും നമുക്ക്, ഇതൊക്കെ കോമൺ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഫംഗി റെഡ് ഫംഗി ബ്ലൂ എന്നൊക്കെ പറഞ്ഞ് കോമൺ ആയിട്ട് ഏത് അക്വേറിയം കടയിൽ ചെന്നാലും കിട്ടും. അപ്പോൾ ഇതാണ് ഫംഗസിന് വേണ്ടി ഉപയോഗിക്കണേ. ഡിസീസ് എന്താണെന്നറിയാണ്ട് ചുമ്മാ ഈ നീല മരുന്ന് കോരി ഒഴിച്ചുകൊണ്ടിരുന്നിട്ട് യാതൊരു കാര്യവും ഉണ്ടാവില്ല, മീൻ ചത്തുപോകും. അപ്പോൾ അത് നമ്മൾ കെയർഫുള്ളായിരിക്കണം. എന്ത് അസുഖമാണെന്ന് ആദ്യം ഡയഗ്നോസ് ചെയ്യുക. അറിയില്ലെങ്കിൽ നെറ്റുകളിലെല്ലാം നോക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും അറിയാവുന്നവരെ വിളിച്ചു ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. ഇപ്പോൾ ഫിൻറോട്ട് എന്നൊക്കെ പറഞ്ഞാൽ അത് ശരിക്കും ഫംഗസ് അല്ല, ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ്. വാല് ഇങ്ങനെ തിന്നു പോണ പോലെ ദ്രവിച്ചു പോവും. അപ്പോൾ അതിന് എപ്പോഴും ബാക്ടീരിയൽ മരുന്നുകൾ, ഒന്നില്ലെങ്കിൽ ടെട്രാസൈക്ലിൻ എന്ന് പറഞ്ഞ മരുന്ന് മെഡിക്കൽ സ്റ്റോറുകളിലും മേടിക്കാൻ കിട്ടും. അത് പൊട്ടിച്ച് വെള്ളത്തിലിടുക, ഇല്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷന് വേണ്ടി ഒരു യെല്ലോ കളറിലെ സൊല്യൂഷൻ കിട്ടും. യെല്ലോ കളറിലുള്ളത്, ഇത് ബ്ലൂ ആണെങ്കിൽ ഇത് യെല്ലോ ആയിരിക്കും. യെല്ലോ ഉള്ളതാണ് ബാക്ടീരിയയ്ക്ക് വേണ്ടിയുള്ളത്. ഒരു ഫ്ലൂറസൻ കളറിലുള്ള സൊല്യൂഷനാണ്. എൻ്റെ കെമിക്കൽ നെയിമും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, കാരണം അതൊന്നും പറഞ്ഞാൽ ആർക്കും അധികം മനസ്സിലാവുമൊന്നുമില്ല. അപ്പോൾ മെയിനായിട്ട് ഇപ്പം അക്വേറിയം കടകളിൽ ചെന്ന് ചോദിച്ചാൽ കിട്ടുന്ന സാധനങ്ങളാണ് ഇത്, ജനറൽ റെമഡീസ് ആയിട്ട്. ടെട്രാസൈക്ലിൻ എന്ന് പറഞ്ഞ ആൻറ്റിബയോട്ടിക് ആണ്. അത് മെഡിക്കൽ സ്റ്റോറുകളിൽ ചെന്ന് ചോദിച്ചാൽ കിട്ടും. അത് നല്ല കമ്പനികളുടെ ഏതെങ്കിലും മേടിച്ചിട്ട് വെള്ളത്തിൽ കലക്കുക. അപ്പോൾ ആ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ എല്ലാം കൺട്രോൾ ആവും. ഇപ്പോൾ ഗോൾഡ് ഫിഷൊക്കെ ആണെങ്കിലും, ഇപ്പോൾ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു ഗോൾഡ് ഫിഷ് ആണെങ്കിൽ നമുക്ക് ശ്രദ്ധിച്ചറിയാം എല്ലാം താഴെ നിൽക്കും. ഇപ്പോൾ ചെന്നൈയിൽ നിന്ന് വന്ന മീനൊക്കെ ആണെങ്കിൽ എപ്പോഴും ഇങ്ങനെ മേളിൽ സ്ലീപ്പ് ചെയ്ത് ഇങ്ങനെ നിൽക്കും. ഇതും അങ്ങനെ ആയിരുന്നു. ഇതൊക്കെ ട്രീറ്റ് ചെയ്ത് ഭേദപ്പെട്ട് വന്നാൽ അതിൻ്റെ ടെയിലൊക്കെ കുറച്ച് ഇൻഫെക്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്ത് വന്നില്ലെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതൊക്കെ ചത്തുപോകും. അപ്പോൾ നമ്മൾ ഈ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഗോൾഡ് ഫിഷൊക്കെ നമ്മൾ ട്രീറ്റ് ചെയ്ത്
കറക്റ്റായിട്ട് കൊണ്ടുവന്നിട്ടാണ് നമ്മൾ നമ്മുടെ ഫാമിൽ നിന്ന് എപ്പോഴും പുറത്തു കൊടുക്കാറുള്ളൂ. പക്ഷേ മിക്ക സ്ഥലങ്ങളിലും ഇത്രയും ഹൈജീനിക്കായിട്ടൊന്നും ചെയ്യണ സ്ഥലങ്ങളായിരിക്കില്ല. അപ്പം നിങ്ങൾ ഇപ്പം പലരും ചിന്തിക്കേണ്ടാവും അക്വേറിയങ്ങളിൽ നിന്ന് മീൻ മേടിച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ ചത്തുപോണതിൻ്റെ കാരണം അതാണ്. ഓൾറെഡി ഇൻഫെക്ഷൻ ഉണ്ടാവും, നിങ്ങൾക്ക് കാഴ്ചയിൽ അത് കിട്ടില്ല. പക്ഷേ ഈ ഇത് നമ്മുടെ ടാങ്കിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ള മീനുകൾക്കും എല്ലാം ഇൻഫെക്ഷൻ അടിക്കാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾ എന്ത് മീൻ പുറമേ നിന്ന് വന്നാലും ക്വാറൻറ്റൈൻ 15 days മസ്റ്റായിട്ട് ചെയ്യണം. ചെയ്തിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ കോമൺ ആയിട്ടുള്ള മീനുകളൊക്കെ കിടക്കുന്ന സ്ഥലത്തായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാണ്ട് ഒരു കാരണവശാലും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മീനുകൾ ചാവാൻ തുടങ്ങും. കാരണം ഇൻഫെക്ഷൻ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടപടിയാവില്ല.